നമസ്കാരം, റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ കഴിഞ്ഞ മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. ഷോൾഡർ ഇഞ്ചുറിയാണ് പിടിപെട്ടിട്ടുള്ളത്. ഈ സീസണിൽ ഇനി സച്ചിൻ സുരേഷ് കളിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. കരൺജിത് സിംഗ് ആയിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയം കാക്കുക. ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെ നിജസ്ഥിതി, അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ ഇന്ത്യൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈദരാബാദ് എഫ് സിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഒരുപാട് സാലറി ഗുർമീത് സിംഗിന് കിട്ടാനുണ്ട്. അദ്ദേഹം കോൺട്രാക്ട് ടെർമിനേഷൻ ഇപ്പോൾ ക്ലബിനോട്, ഹൈദരാബാദ് എഫ് സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോൾ AIFF മുന്നിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി 4 ക്ലബുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. 2 ക്ലബുകൾക്ക് താരത്തെ ആവശ്യമുള്ളത് ഈ സീസൺ അവസാനിക്കുന്നത് വരെ മാത്രമാണ്. അതേസമയം മറ്റു 2 ക്ലബുകൾക്ക് ലോങ് ടേം ആയിക്കൊണ്ട് താരത്തെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ക്ലബുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം മാർക്കസ് മർഗുലാവോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ റൂമറുകൾ പുറത്തേക്ക് വരുന്നത് സച്ചിൻ സുരേഷിന്റെ പകരക്കാരനായിക്കൊണ്ട് ഇപ്പോൾ ഗുർമീത് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഏത് രൂപത്തിലാണ് ഈ കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, വീണ്ടും കാണാം.